ഈ കുട്ടികളെ കുറിച്ച് ബേസിക് നോളജ് പോലും ഇല്ലാതെ ഈ കുട്ടികളുടെ പരിമിതികളെ കച്ചവടം ചെയ്യുക എന്ന് മാത്രമാണ് ഗോപിനാഥ് മുതുകാടിന് ലക്ഷ്യമെന്ന് എനിക്ക് അന്ന് തന്നെ മനസ്സിലായിരുന്നു. ഇപ്പോഴും എനിക്ക് അത് തന്നെയാണ് തോന്നുന്നത്. ഇതിനെക്കുറിച്ച് പറയുന്നവരൊക്കെ കള്ളന്മാരാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ട്രിക്ക് ബൈ ഫാസിൽ അടക്കമുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നട്ടെല്ലുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ഥാപനത്തെ വ്യക്തിപരമായിട്ട് അന്വേഷിച്ച് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളത് ചെയ്യില്ല, കാരണം നിങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ പബ്ലിക് റിലേഷൻ മാനേജർ ആണെന്ന് ഗോപിനാഥ് മുതുകാട് സർ പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞ വീഡിയോ അടക്കം നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ്, നമ്മുടെ ഷിഹാബ്രോയുടെ കൂടെ. ഷിഹാബ്രോയെ കണ്ടപ്പോൾ തന്നെ വിഷയം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. കാണും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഗോപിനാഥ് മുതുകാടുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണല്ലോ. ഞാൻ ഇപ്പോൾ പറയാൻ വന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഒരുപാട് വാർത്തകൾ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം ഷിഹാബ്രോയുടെ പ്രശ്നങ്ങളും, പിന്നെ ഇവിടെ ഫാസിൽ വന്ന ഇവിടെ ഫേക്കായിട്ട് ഓരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് പോയിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് ഡിലീറ്റ് ചെയ്യേണ്ട അവസ്ഥ ഓരോ ഫാസിൽ വന്നു. പിന്നെ സത്യം മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കാൻ ഒരുപാട് പേര് ഇതിൻ്റെ ഇടയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു കാര്യം വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. മലയാളികളുടെ സ്ഥിരമായിട്ടൊരു പ്രശ്നമാണ്, ഒരാളെ നന്മയുള്ള ഒരാളായി കണ്ടു കഴിഞ്ഞാൽ, അയാളൊരു നന്മയുള്ള ആളാണെന്ന് നമ്മൾ നമ്മുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ, പിന്നെ എന്തൊക്കെ അയാൾ തെറ്റുകുറ്റങ്ങൾ ചെയ്താലും അയാളൊരു കൊലപാതകം ചെയ്താൽ പോലും അയാളെ ന്യായീകരിക്കാനുള്ള മനസ്സുമായിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് ഇറക്കി നടക്കുന്നത്. ഇപ്പോൾ ഒരുപാട് അമ്മമാർ, ഈ ഭിന്നശേഷിക്കായ കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് കഷ്ടപ്പെടുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കുറച്ചുപേരെങ്കിലും കുറച്ച് സമയം കഷ്ടപ്പെട്ടാൽ, ഈ നിങ്ങൾ പറയുന്ന ഈ മാജിക് പ്ലാനറ്റിൽ പോയി അല്ല, ഓരോ കുഞ്ഞുങ്ങളുടെയും വീട്ടിൽ പോയി. എൻ്റെ മൊബൈലിൽ കാണുന്ന ഈ വീഡിയോ കണ്ടല്ല, എരുത്തിൽ കിടക്കുന്ന കുഞ്ഞാണ്, ഭിന്നശേഷിക്കാരനായ 8 വയസ്സുള്ള കുഞ്ഞ് എരുത്തിൽ കിടക്കുന്ന കുഞ്ഞാണത്. പിന്നെ ഇന്നലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്തൊരു വീഡിയോ ഉണ്ട്, അതിലാണെങ്കിൽ 17 വയസ്സുള്ള ഒരു എത്ര ആഹാരം കൊടുത്താലും മതിയാവാത്ത ഒരു കുഞ്ഞ്, ആ അമ്മയ്ക്ക് ജോലി എന്ന് വെച്ചാൽ വല്ല ഹോട്ടലിലും പാത്രം കഴുകാൻ പോവാണ്. അവരുടെ ഹൃദയത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു റെസ്റ്റ് പോലും ഇല്ലാതെ ആ കുഞ്ഞിന് വേണ്ടി കഷ്ടപ്പെടുകയാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടിയാണ് ഷിഹാബ് അത് തുറന്നു പറഞ്ഞത്, അവിടെ നടക്കുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ഒരുപാട് അമ്മമാരുടെ കണ്ണുനീര് കണ്ടല്ലോ സുനിത ചേച്ചിയുടെ ഫേസ്ബുക്ക് പേജിൽ, അതൊന്നും കണ്ടിട്ട് കള്ളിയാണ്, കള്ളം പറയുകയാണ്, നിങ്ങളൊരു സ്ഥാപനം നശിപ്പിക്കാൻ പോവുകയാണെന്നൊക്കെ കമൻ്റ് ഇട്ട കുറേ പേരെ കണ്ടു. ആ കമൻറ്റിട്ട ആൾക്കാർക്ക് സ്വന്തമായിട്ട് ഇങ്ങനൊരു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങളൊക്കെ നാട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ ഉണ്ടെങ്കിൽ, ഒന്ന് പോയി കണ്ട് ഒരു ദിവസം അവരോട് സ്പെൻഡ് ചെയ്ത് നോക്കുക. ഈ അമ്മമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നിനക്കൊക്കെ മനസ്സിലാവും. പിന്നെ ഷിഹാബ്രോ, കഴിഞ്ഞ 5 വർഷമായി അവിടുന്ന് ഇറങ്ങിയിട്ട് നിനക്ക് എന്താണ് ഇതുവരെ വാ തുറക്കാത്തേ എന്ന് ചോദിച്ചിട്ടാണ് കുറേ പേര് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് അദ്ദേഹം ഇതുവരെ, അദ്ദേഹത്തിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അതിനകത്ത് ഒരുപാട് വീഡിയോസ് കാണാനിടയാവും. നമുക്കറിയേണ്ട കാര്യങ്ങൾ, എന്തുകൊണ്ട് മലയാളികൾ ഇപ്പോഴും ആ നടക്കുന്ന സംഭവങ്ങളെ റിയാലിറ്റി മനസ്സിലാക്കാതെ ഈ സത്യം പറയുന്നവരെ കുറ്റപ്പെടുത്തുന്നു എന്നൊരു കാര്യം മാത്രമാണ്. എന്തായാലും നമുക്ക് ഷിഹാബ്രോട് ചോദിക്കാം. ആ സ്ഥാപനം ഒരുപാട് വളർന്നു മാത്രമേ ഉള്ളൂ, ആ കുട്ടികളുടെ മനോഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. 2018 എന്ത് കാരണം കൊണ്ടാണോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്, അതേ കാരണങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നതിന് തെളിവാണ്. 2024 തുടക്കത്തിൽ പോലും അവിടെ നിന്ന് ഇറങ്ങിയ അമ്മമാർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പോയതിന് ശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ ഒരു മാറ്റവുമില്ല. ഇപ്പോഴും ആ കുട്ടികളെ എങ്ങനെ ഒരു കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന ചിന്തയോട് കൂടി മാത്രമാണ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഓരോ വീടുകളിലും കുട്ടികൾക്ക് വേണ്ട റാമ്പോ, സ്പെഷ്യൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബാത്റൂമോ, അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബെഡ് പോലും ഇല്ലാതെ പട്ടിണി കിടക്കുന്ന ഒരുപാട് കുട്ടികളുടെ നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് പോലും അവിടെ ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കോടികൾ കൊടുക്കുന്നു എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. ഈ അടുത്തൊരു അമ്മ വിവരാവകാശ പ്രകാരം നോക്കിയപ്പോൾ 1,75,00,000 രൂപയാണ് ഞാനും നിങ്ങളും അടക്കം നികുതി കൊടുക്കുന്ന പണത്തിൽ നിന്ന് ഗവൺമെൻറ് ഗോപിനാഥ് മുതുകാടിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി മാത്രം കൊടുത്തിട്ടുള്ളത്. അവിടെ എംപവർ എന്ന് പറയുന്ന ഒരു സെൻറ്റർ തുടങ്ങാൻ വേണ്ടി 45,00,000 കൊടുത്തു എന്ന് ശൈലജ ടീച്ചർ വന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഗോപിനാഥ് മുതുകാടിന് വേണ്ടി മാത്രം ലക്ഷങ്ങളും കോടികളും ഗവൺമെൻറ് കൊടുക്കുന്നതും ആളുകൾ കൊടുക്കുന്നതും? അവിടെ അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത് 300 കുട്ടികളിൽ നിന്നുള്ളതാണ്. ഇപ്പോൾ പറയുന്നു ട്രിക്ക് ബൈ ഫാസിൽ അടക്കം അദ്ദേഹത്തിൻ്റെ ട്രിക്കുകളിൽ പറയുന്നു 200 കുട്ടികളുണ്ടെന്ന്. അപ്പോൾ തന്നെ 100 കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. ഈ കേരളത്തിൽ 800,000 വരുന്ന ഭിന്നശേഷിക്കാർക്ക് കിട്ടേണ്ട മുഴുവൻ ഗുണവും അവർക്ക് കിട്ടേണ്ട മുഴുവൻ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും ഈ ഒരു സ്ഥാപനത്തിലേക്ക് മാത്രം പോകുന്നത് തന്നെയാണ് വലിയൊരു നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. പിന്നെ ഇതിനെക്കുറിച്ച് പറയുന്നവരൊക്കെ കള്ളന്മാരാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ട്രിക്ക് ബൈ ഫാസിൽ അടക്കമുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നട്ടെല്ലുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ഥാപനത്തെ വ്യക്തിപരമായിട്ട് അന്വേഷിച്ച്
സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളത് ചെയ്യില്ല, കാരണം നിങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ പബ്ലിക് റിലേഷൻ മാനേജർ ആണെന്ന് ഗോപിനാഥ് മുതുകാട് സർ പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞ വീഡിയോ അടക്കം നമ്മുടെ കയ്യിലുണ്ടല്ലോ. എന്നിട്ട് പിന്നെ എങ്ങനെ നിഷ്പക്ഷനാണെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വീഡിയോ പിടിക്കാൻ വന്നിട്ട് എന്നെ കളനാക്കുന്ന രീതിയിൽ നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ ഈയൊരു വീഡിയോ പ്രദർശിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവസാനം തെറ്റ് മനസ്സിലാക്കിയത് നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് പോവേണ്ടി വന്നത്. ഇനിയും നിങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു കള്ളനെ നിങ്ങൾ സഹായിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളും സമൂഹത്തിന് മുമ്പിൽ കള്ളനായിക്കൊണ്ടേയിരിക്കും. അവിടെയുള്ള സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ ഈ കുട്ടികളെ മാനേജ് ചെയ്യാൻ വേണ്ടി? ഇപ്പോൾ ഒരു അമ്മയോ നമ്മുടെ വീടുകളിലൊക്കെ ഈ ഒരു ഫിനിഷേഷൻ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ മാനേജ് ചെയ്യാൻ ഒരു അമ്മയ്ക്കോ അച്ഛനും കിടന്ന് കഷ്ടപ്പെടാൻ നമുക്കറിയാം, അവരെ അത്രത്തോളം കെയർ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ അവിടുത്തെ ഏതെങ്കിലും ഒരു സ്റ്റാഫിനോട് തോന്നുന്നുണ്ടോ? ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് 5 ഭിന്നശേഷി കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പോലും അവിടെ ഇല്ലായിരുന്നു. ഇത് തന്നെയാണ് പ്രശ്നങ്ങൾ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് നിരന്തരം ചോദിക്കും, ഈ കുട്ടികളെ കുറിച്ച് പഠിച്ച ഒരാൾ പോലും ഇവിടെ ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ കുട്ടികളെ മാനേജ് ചെയ്യാൻ ചോദിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവിടെയുള്ള ഒരു കുട്ടിയുടെ അമ്മനെ തന്നെ ഇതിനെ ഈ കുട്ടികളെ നോക്കാൻ വേണ്ടി നിയമിച്ചു. അതായത് ഒരു യോഗ്യതയും ഇല്ലാത്ത അവിടെയുള്ള വിഷ്ണു എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മയെയാണ് ഇദ്ദേഹം ഇങ്ങനെ ഈ ഭിന്നശേഷി കുട്ടികളെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ അമ്മ തന്നെ പറയുന്നൊരു വീഡിയോ ഉണ്ട്, ഈ അമ്മ 5 കുട്ടികളെ റൂമിലിട്ട് പൂട്ടുമായിരുന്നു എന്നുള്ളത്. ഇത് ഗുരുതരമായ പ്രശ്നമാണ്, ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ്. അവിടെ വരുന്ന കുട്ടികളെ മുഴുവൻ ഒരു ചെറിയ റൂമിലിട്ട് പൂട്ടാൻ എന്ത് അവകാശമാണ് ഈ അമ്മക്കുള്ളത്? അത് കണ്ടിട്ടും എന്തുകൊണ്ടാണ് മുതുകാടും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലുള്ള ബാക്കി ആളുകളും അതിനെക്കുറിച്ചൊന്നും ചോദിക്കാതിരുന്നത്? ഇതുതന്നെയാണ് ഞാൻ തുടക്കം തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. യോഗ്യതയുള്ള ഒരാൾ പോലും അവിടെ ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇനി ഇപ്പോൾ ഞാൻ പോകുന്നതിന് ശേഷം അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കുട്ടികളെ കുറിച്ച് ബേസിക് നോളജ് പോലും ഇല്ലാതെ ഈ കുട്ടികളുടെ പരിമിതികളെ കച്ചവടം ചെയ്യുക എന്ന് മാത്രമാണ് ഗോപിനാഥ് മുതുകാടിൻ്റെ ലക്ഷ്യമെന്ന് എനിക്ക് അന്ന് തന്നെ മനസ്സിലായിരുന്നു. ഇപ്പോഴും എനിക്ക് അത് തന്നെയാണ് തോന്നുന്നത്. സത്യങ്ങൾ തുറന്നു പറയുന്നവർക്കെതിരെ കമന്റ് ബോക്സിൽ നിറയെ ചെറിയ വിഷയം എന്താണ്, 5 വർഷത്തിന് ശേഷം ഇത് തുറന്നു പറയാനുള്ള കാരണം ഈ അമ്മമാരെ ഓർത്തിട്ടാണോ അതോ ഈ ഗോപിനാഥ് മുതുകാടെന്ന് വന്ന മനുഷ്യനോട് ഇതിന് ദേഷ്യം തോന്നിയിട്ടാണോ? ഇല്ല, ഞാൻ ഇവിടുന്ന് പോരുന്ന സമയത്ത് 2018 തന്നെ എനിക്കുണ്ടായ പരാതികളൊക്കെ ആ സ്ഥാപനത്തിൽ ഏൽപ്പിച്ചിട്ടുള്ളതാണ്. അന്ന് തന്നെ ഒരു വീഡിയോ എടുത്ത് ഇത് പബ്ലിക്കാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് ഗോപിനാഥ് മുതുകാട് എന്നോട് പറഞ്ഞത് എൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും, എൻ്റെ 40 വർഷം കൊണ്ട് ഉണ്ടാക്കിയ ഇമേജ് നശിപ്പിക്കരുത്, അങ്ങനെയൊക്കെ ഷിയാബ് ചെയ്യുകയാണെങ്കിൽ ഷിയാബിനെ കള്ളക്കേസിൽ കുടുക്കി ജീവിക്കാൻ പറ്റാത്ത രീതിയിലാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ അദ്ദേഹം ചെയ്തത്. മാത്രമല്ല ഈ ഒരു സ്ഥാപനത്തിൻ്റെ തുടക്കമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ പോരായ്മകൾ തിരുത്തി അദ്ദേഹം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്, ഒന്ന് എൻ്റെ ജീവനിൽ പേടിയുള്ളത് കൊണ്ടും, രണ്ട് അദ്ദേഹത്തിന് തെറ്റ് തിരുത്താനുള്ള അവസരം എന്ന രീതിയിലാണ് പറയാതിരുന്നത്. ഇപ്പോൾ 2024 ഇത് എന്തുകൊണ്ട് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഒരുപാട് അമ്മമാർ ഇതേ ദുരനുഭവം ഉണ്ടായവർ സുനിതാ ദേവദാസിൻ്റെ മേഡത്തിൻ്റെ വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടും അദ്ദേഹം അവരെ തെറ്റുകാരാക്കുന്ന രീതിയിലാണ് മറുപടി വീഡിയോ കൊടുത്തത്. മറുപടി വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ഈ അമ്മമാരൊക്കെ വ്യക്തി വൈരാഗ്യം തീർക്കുന്നു എന്ന രീതിയിലാണ്. അതുകൊണ്ട് മാത്രമാണ് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഈ ഒരു സമൂഹത്തോടുള്ളൊരു ധാർമ്മികമായ ഉത്തരവാദിത്വം എനിക്ക് നിറവേറ്റാൻ ഒരു അവസരമാണ് എൻ്റെ അനുഭവങ്ങൾ വന്ന് പറയുക എന്നുള്ളതെന്ന് ബോധ്യം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഈ ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമോ ദേഷ്യമോ വ്യക്തിവൈരാഗ്യമോ തീർക്കേണ്ട ആവശ്യമില്ല. ഈ കുട്ടികളെ ചൂഷണം ചെയ്യുന്നതിന് ഒരിക്കലും കൂട്ടി നിൽക്കാൻ പറ്റില്ല, കാരണം ഞാനും ഒരു ശാരീരിക പരിമിതിയുള്ള ഒരാളാണ്. നമ്മൾ ജീവിക്കാൻ പെടുന്ന കഷ്ടപ്പാടും ഞങ്ങൾക്കറിയാം. ഈ കമൻറ്റ് ചെയ്യുന്ന ആളുകൾക്കും അദ്ദേഹത്തെ ദൈവമാണെന്ന് വിളിക്കുന്ന ആൾക്കൊന്നും നമ്മുടെ കഷ്ടപ്പാടുകൾ അറിയില്ല. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ഒരാളെ ട്യൂഷൻ ചെയ്യാൻ ഒരിക്കലും കൂട്ടു നിന്ന് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് 5 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വന്ന് പറഞ്ഞത് ഈ അമ്മമാർക്കൊപ്പം നിൽക്കാൻ വേണ്ടി തന്നെയാണ്. അല്ലാതെ മുതുകാടിൻ്റെ സ്ഥാപനം നശിപ്പിച്ചത് കൊണ്ട് ഷിയാബിന് സാമ്പത്തികമായിട്ടുള്ള നേട്ടോ ഷിയാബിന് ആരെങ്കിലും കാശ് എന്ന് പറയിപ്പിക്കുന്നത് ഒന്നുമല്ല. അങ്ങനെ പണം കൊണ്ട് എന്നെ സ്വാധീനിക്കാൻ ഒരിക്കലും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് മുതുകാടിനെ തന്നെ അങ്ങനെ ചെയ്യാമായിരുന്നു. മുതുകാട് എന്നോട് പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും കണ്ടില്ല എന്ന് നടിച്ച് നിൽക്കുകയാണെങ്കിൽ ഷിയാബിന് ഒരുപാട് സാമ്പത്തിക നേട്ടം ഉണ്ടാകും, ഒരുപാട് വിദേശ യാത്രകളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ പ്രദർശിപ്പിച്ച് കിട്ടുന്ന കാശ് എനിക്ക് വേണ്ട എന്ന തീരുമാനം കൊണ്ട് തന്നെയാണ് ആ സ്ഥാപനത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിയത്. ചെയ്യുന്ന രീതികളോട് ഞാൻ നിരന്തരം എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും, കാരണം ഈ അമ്മമാരാണ് കുട്ടികളെ കുറിച്ചുള്ള കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ട് അത് ആർക്കും കേൾക്കണ്ട. പക്ഷേ ഈ കുട്ടികളെ സംരക്ഷിക്കുന്നു എന്ന പേരിൽ ഈ പ്രഹസനങ്ങൾ കാണിക്കുകയും ഒരു BGM ഒക്കെ ഇട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് കുട്ടികളോടുള്ള സ്നേഹ പ്രകടനങ്ങൾ കാട്ടുകയും ചെയ്യുന്ന മുതുകാടാണ് ഈ സമൂഹത്തിന് ദൈവം. ഈ കുട്ടികളെ അമ്മമാർ പറയുന്നത് കേൾക്കാൻ ഇവിടെ ആളില്ല. അവിടുത്തെ സ്ഥാപനത്തിലെ അതേ സ്ഥാപനത്തിൽ ജോലി ചെയ്ത എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ട് എന്നെ കള്ളനാക്കാൻ വേണ്ടി ധൃതി കൂട്ടുന്ന ഫാസിലിനടക്കമുള്ള ആളുകളെയാണ് നമ്മൾ കാണുന്നത്.